മൂന്നാർ ഖ്യാനം അന്വേഷണ സംഘം ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ മൊഴിയെടുക്കുന്നു. CSI ദക്ഷിണ കേരള മഹായിടവകയിലെ വൈദികർക്കും സഭയിലെ സഭാ ശുശ്രൂഷകർക്കുമായി നടത്തിയ വാർഷിക സമ്മേളനം കോവിഡ് പങ്കുവയ്ക്കൽ സമ്മേളനമായി മാറുകയും നാലിലധികം വൈദികർ മരണപ്പെടുകയും ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ മൊഴി അന്വേഷണ സംഘമെടുക്കുന്നു. മൂന്നാർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. പോലീസ് പാളയം LMS കമ്പൗണ്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് വൈദികരെ ഭീഷണിപ്പെടുത്തി മൂന്നാറിൽ ധ്യാനത്തിന് കൊണ്ടുപോയത് ബിഷപ്പ് ധർമ്മരാജ് റസാലമാണെന്നായിരുന്നു പരാതി. കോടതി ഇടപെടലിലൂടെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കോവിഡ് അതിതീവ്ര വ്യാപനം നടക്കുന്ന സമയത്ത് ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ പിടിവാശിയിലാണ് മൂന്നാറിൽ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത്. ഇത് കോവിഡ് പങ്കുവയ്ക്കൽ സമ്മേളനമായി മാറിയെന്ന വാർത്ത ആദ്യമായി പുറത്തുവിട്ടതും I2Y ന്യൂസ് ആയിരുന്നു. 2021 വർഷത്തെ വാർഷിക റിട്രീറ്റ് മോഡറേറ്റർ ധർമ്മരാജ് റസാലത്തിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും പ്രത്യേക തീരുമാനപ്രകാരമാണ് മൂന്നാറിലെ CSI ക്രൈസ്റ്റ് ചർച്ചിൽ വച്ച് 2021 April 13 മുതൽ 17 വരെ ധ്യാനം നടന്നത്. ഈ റിട്രീറ്റിൽ എല്ലാ വൈദികരും സുവിശേഷകന്മാരും നിർബന്ധമായും പങ്കെടുത്തിരിക്കണമെന്ന് ധർമ്മരാജ് റസാലം വാശി പിടിച്ചതായിരുന്നു ദുരന്തമുണ്ടാകാൻ കാരണം. 480 വൈദികരായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതിൽ 100 പേർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ സഭാ നേതൃത്വം ഇടപെടുകയും യാതൊരു കാരണവശാലും കോവിഡ് ബാധിച്ചാൽ പുറത്ത് അറിയിക്കരുത് എന്ന് വൈദികരോട് നിർദ്ദേശിച്ചതും വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചു. രോഗമുണ്ടെങ്കിൽ ഇവർക്ക് സഭയുടെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ സൗജന്യ ചികിത്സ ലഭിക്കുമെന്നുമായിരുന്നു അന്ന് ഉറപ്പു നൽകിയത്. ധ്യാനത്തിനെത്തിയവർ മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും കൂട്ടം കൂടി നിൽക്കുന്ന ചിത്രങ്ങളും അന്ന് വൈറലായിരുന്നു. 450 വൈദികർ പങ്കെടുത്ത യോഗത്തിൽ സംഭവം വിവാദമായതോടെ ധ്യാനത്തിന് 322 പേർ മാത്രമാണ് പങ്കെടുത്തതെന്ന് CSI സഭ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. ധ്യാനം നടത്താൻ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ല എന്ന് സബ് കളക്ടർ അറിയിച്ചതോടെ ഇവരുടെ അജണ്ടകൾ പാളി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പരിപാടികൾ പരമാവധി ഓൺലൈനായി നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് മൂന്നാറിൽ ഇത്രയധികം വൈദികരെ സംഘടിപ്പിച്ച് ധ്യാനം നടത്തിയതും അത് പിന്നീട് കോവിഡ് പങ്കുവയ്ക്കൽ സമ്മേളനമായി മാറിയതും. കോവിഡ് പരിഗണിച്ച് ധ്യാനം മാറ്റിവെക്കണമെന്ന് വൈദികർ തന്നെ ആവശ്യപ്പെട്ടെങ്കിലും പങ്കെടുക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടിയുമായാണ് സഭ മുന്നോട്ട് പോയത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ബസ്സുകളിലായാണ് വൈദികരെ മൂന്നാറിലെത്തിച്ചത്. ധ്യാനത്തിനിടെ വൈദികർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് കരുതിയത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. തുടർന്ന് നാട്ടിലെത്തിയിട്ടും അസ്വസ്ഥതകൾ വിട്ടുമാറാതിരുന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് വൈദികർക്ക് സ്ഥിരീകരിച്ചത്. ഇതിനിടെ ധ്യാനം കഴിഞ്ഞെത്തിയ വൈദികർ നിരവധി ഭവന സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ആ സമയത്തെ കോവിഡ് വ്യാപനത്തിന്റെ പ്രധാന കാരണമായി ആരോപിക്കപ്പെടുന്നതും മൂന്നാർ CSI സഭ നടത്തിയ ധ്യാനം തന്നെ. ന്യൂസ് ഡെസ്ക് I2Y ന്യൂസ്. I2Y News, an eye for truth.